ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവർക്കും അമ്മയസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇതെന്റെ ആദ്യത്തെ വീഡിയോ ആണ്. അപ്പൊ എല്ലാവരും ഒന്ന് കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം. അപ്പൊ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാൾ ഹാങ്ങിങ്ങുമായിട്ടാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഒരു റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഷ്ടമുള്ള ഷേപ്പിലെടുക്കാം, അതില്ലെങ്കിൽ കേക്ക് ബോർഡ് ഉണ്ടല്ലോ അതെടുത്താലും മതി. അടുത്തത് ഒരു സ്ക്വയർ പീസ് വേണം. ഇത് റെക്റ്റാങ്കിൾ ആറ് നമുക്കൊരു പീസ് മതി. അതിൽ മതി നമുക്ക് ചെറിയ ചെറിയ കുഞ്ഞി പീസ് കട്ട് ചെയ്തെടുക്കാനാണ്. അപ്പം ഞാൻ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പ് എടുത്തേ ഉള്ളൂ. ഇനി അതിമ്മ ഒരു സ്കെയിലിൻ്റെ പോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇത് 2 സെൻറ്റിമീറ്ററിലാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെൻറ്റിമീറ്ററിൽ മാർക്ക് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് എത്ര വലുപ്പം വേണോ അത്രക്കും അങ്ങ് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഇത് നമ്മൾക്ക് കുഞ്ഞു കുഞ്ഞു പീസസ് ആക്കണം. അപ്പോൾ പ്രത്യേകിച്ച് അളവും കാര്യങ്ങളൊന്നുമില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അളവ് ഇട്ടിട്ട് നമുക്ക് വെട്ടിയെടുക്കാം. ഞാനിങ്ങനെ അങ്ങ് വെട്ടിയെടുക്കുകയാണ്, കാരണം നമുക്ക് എല്ലാ അളവിലുള്ള കാർഡ്ബോർഡ് പീസും വേണം. അതുകൊണ്ടാണ് ചെറിയതും വലിയതും ഒക്കെ വേണം. അതുകൊണ്ടാണ് ഇങ്ങനെ വെട്ടിയെടുക്കുന്നത്. ഇതാ ഞാൻ മുഴുവനായിട്ടൊന്ന് വെട്ടിയെടുക്കുന്നുണ്ട്. അവസാനം വരുന്ന ആ ഒരു പോർഷന് ഞാൻ നടു അങ്ങ് കട്ട് ചെയ്യുകയാണ്. നമുക്ക് ചെറിയ പീസും വേണം വെച്ച് കൊടുക്കാൻ, ആ ഒരു കാർഡ്ബോർഡ് നമുക്ക് ഒട്ടിച്ച് കൊടുക്കാൻ. അപ്പോൾ ഞാൻ ആ ചെറിയ പീസും കൂടി ഒന്ന് അങ്ങ് കട്ട് ചെയ്യാണ്. അപ്പം ഇതാ കുറച്ചൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇത്ര പീസസാണ്, ഇതുപോലത്തെ പീസസാണ് നമുക്ക് വേണ്ടത്. അപ്പം ഞാൻ കുറച്ചും കൂടി തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അതൊക്കെ ആ ഒരു ബോർഡൊക്കെ വെച്ച് നോക്കിയിട്ട് എത്ര വേണോ അത്രക്കും അങ്ങ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതാ കണ്ടില്ലേ, നല്ല നല്ല ചെറിയ ചെറിയ പീസസ് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇനി ഇതാണ് നമ്മൾ അതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പീസസ് ഉണ്ട്. അപ്പം നിങ്ങൾക്ക് അളവും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നല്ല ക്ലിയർ ആയിട്ട് നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. അടുത്തത് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ബോർഡ് ഉണ്ടല്ലോ, ആ ബോർഡുമൊക്കെ ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഫെവിക്കോളാണ്. നിങ്ങൾക്ക് വൈറ്റ് ഗ്ലൂ ഉണ്ടെങ്കിൽ അത് എടുക്കാം, ഗ്ലൂ ഒക്കെ ഉണ്ടെങ്കിൽ അതും എടുക്കാം. പിന്നെ വൈറ്റ് ഗ്ലൂ വെച്ചിട്ട് കാർഡ്ബോർഡൊക്കെ പെട്ടെന്ന് ഒട്ടിക്കിട്ടും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കുറച്ച് കുറച്ച് നേരങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, കൈ തട്ടരുത്, അത്രേ ഉള്ളൂ. ഗ്ലൂ കണ്ടാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. നമ്മുടെ ഗം ഒന്ന് തേച്ചതിന് ശേഷം നമ്മൾ ആദ്യം വെച്ച് നോക്കണം. എപ്പോഴും റെഡിയാക്കുന്നതിന് മുന്നേ ആദ്യം ഒന്ന് വെച്ച് നോക്കണം, എന്നിട്ട് മാത്രം ഒട്ടിക്കുക. എന്നാലാണ് ആ ഒരു കറക്റ്റ് പോർഷൻ നമുക്ക് കിട്ടുള്ളൂ. ഇതാ ഇപ്പൊ കണ്ടില്ലേ, 2 പീസസ് ഞാൻ ഇങ്ങനെ ഒപ്പം വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തതും കൂടി ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി വേറൊരു പീസ് എടുത്ത് അതിൻ്റെ അടിയിൽ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ഈ ഒരു ഒട്ടിക്കുന്ന ഒരു ടൈമിൽ മേലത്തേതിൻ്റെ അടിയിലായിരിക്കണം 2 എണ്ണം വരുന്നത്. ആ ഒരു ശ്രദ്ധ മാത്രം നമ്മൾ ഈ ഒരു ഒട്ടിക്കുന്നതിൽ കൊടുത്താൽ മതി. ഇതുപോലെ മുഴുവനും ഈ ഒരു ബോർഡ് ഒട്ടിച്ചെടുക്കണം. നമ്മൾ പറഞ്ഞ പോലെ തന്നെ 1 അടിയിൽ 2 എണ്ണം വരുന്ന രീതിക്കാവണം. അപ്പം ഇതാ ഞാൻ മുഴുവനായിട്ട് അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം കാണാനൊരു തറിൻ്റെ എഫക്റ്റൊക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് നല്ല റെക്റ്റാങ്കുലർ ഷേപ്പും സ്ക്വയർ ഷേപ്പൊക്കെ ആണെങ്കിൽ നല്ല ഭംഗിയുണ്ടാവും. ഇനി നമുക്ക് എന്ത് വേണം, ഇതിന് നല്ല ഒരു പെയിൻ്റ് അടിക്കണം. പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ബ്രൗൺ ഷെയ്ഡാണ്, ഡാർക്ക് ബ്രൗൺ ആണ്. ഫെവിക്രിലിൻ്റെ ആക്രിലൈക് കളറാണ്, ഈ ഒരു കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതൊരു ബ്രൗൺ ഷെയ്ഡ് പോലെ കിട്ടുള്ളൂ, ഒരു മരത്തിൻ്റെ ഒരു എഫക്റ്റ് ഉണ്ടല്ലോ അത് കിട്ടുന്ന ഒരു ബ്രൗൺ ആണ്. ഞാൻ ഇതിൽ കുറച്ച് വേറൊരു ഐറ്റം പെയിൻ്റ് കൂടി ചേർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ആ ഒരു എഫക്റ്റ് കിട്ടുക. ഇനി അതൊന്ന് ഇതിമക്ക് അടിച്ചു കൊടുക്കുക. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്തിട്ടൊക്കെ അടിച്ചു കൊടുക്കുക, അപ്പം നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. ഇടയിലൊക്കെ ഞാൻ വെള്ളം ചേർത്ത് അടിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് കട്ട് ചെയ്യണ്ടെങ്കിൽ ഭംഗി ഉണ്ടാവില്ല. അപ്പം ഇതാ ഞാൻ ഈ ഇടയിലൊക്കെ ഐസൊക്കെ വിട്ട് വെള്ളമൊക്കെ കൂട്ടി അടിച്ചപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ. അപ്പം ഇനി നമുക്കിതിനൊരു കുളത്തിൽ റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ഗ്ലിറ്ററിൻ്റെ ഒരു ലേസാണ്, ഇത് ഉടുപ്പം എന്നൊക്കെ കിട്ടുന്നതാണ്. അപ്പം ഇനി നമുക്ക് എവിടെയാണ് കുളത്ത് വേണ്ടത് അവിടെ ഒട്ടിച്ചു കൊടുക്കുക. ഞാൻ ഇപ്പോൾ ഫെവിക്കോൾ വെച്ചിട്ടേ ഒട്ടിക്കുന്നുള്ളൂ. ഇനി ഞാൻ ഗ്ലൂഗണ് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്.
വന്ന് ഒരു പേപ്പർ മക്ക് നമ്മൾ കുറച്ച് പശയാക്കിയിട്ട് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ഗ്ലൂ ഗണ്ണറ്റ് വേണമെങ്കിൽ ഒട്ടിച്ച് കൊടുക്കാം. ഞാൻ അവസാനം ഗ്ലൂ ഗണ്ണറ്റും കൂടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ജസ്കിന് ആ ഒരു കുളത്തുണ്ടല്ലോ അതൊന്നും മടക്കി കൊടുക്കുക ഇതുപോലെ. എന്നിട്ട് ആ ഒരു പശ തേച്ചിട്ടുള്ളതുണ്ടല്ലോ അതൊന്നും കൂടെ ഒട്ടിച്ച് കൊടുക്കുക. ഈ ഒരു കുളത്ത് എന്തായാലും നിൽക്കില്ല, അത് ഞാൻ ജസ്റ്റിനൊന്ന് കാണിച്ചെന്നതേന്നുള്ളൂ. നിങ്ങളുടേത് പേപ്പർ കുളത്താണെങ്കിൽ ഇതൊക്കെ നിൽക്കും, അതുകൊണ്ടാണ്. ഇത് ലേസിൻ്റെ കുളത്തായതുകൊണ്ട് നിൽക്കില്ല. ടാപ്പ് വേണമെങ്കിൽ അതൊട്ടിക്കാം, നമ്മുടെ ഗ്ലൂ ഗണ്ണ് വേണമെങ്കിൽ അതൊട്ടിക്കാം. ഞാൻ അവസാനം ഗ്ലൂ ഗണ്ണ് ഒട്ടിക്കുന്നുണ്ട്. അപ്പം ഇതാ ആ ഒരു ബോർഡുമക്ക് നമ്മൾ നന്നായിട്ട് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഗ്ലൂ ഗണ്ണൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. അടുത്തതായിട്ട് നമുക്ക് ഇതിമ നല്ല ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പൂവ് റെഡിയാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു കോമ്പസ് വെച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും മൂടി വെച്ചിട്ട് ഒരു റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പം ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഫ്ലവർ എല്ലാവർക്കും അറിയുന്ന ഒരു ഐറ്റം ഫ്ലവർ ആയിരിക്കും. അപ്പം പിന്നെ അത് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അത് അറിയുന്നവർ ഈ ഒരു ഭാഗം അടിച്ച് കളയുക. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊന്ന് കാണിച്ചു തരുന്നത്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതാ ഞാനിപ്പോൾ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു പെർഫെക്റ്റ് റൗണ്ട് ഷേപ്പ് കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഇത് നമ്മൾ ജസ്റ്റിനങ്ങ് കട്ട് ചെയ്ത് കളയാം. റൗണ്ട് 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 ആയിട്ട് അങ്ങനെ അങ്ങ് കട്ട് ചെയ്ത് കളയാം. നടുവരെ അങ്ങ് കട്ട് ചെയ്യാം. ഇത് നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനുള്ളതാണ്, റോസ് ഫ്ലവർ ഉണ്ടാക്കാനുള്ളതാണ്. അപ്പം എല്ലാവർക്കും അറിയുന്ന ഒരു ഫ്ലവർ ആണല്ലോ. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് കാണിച്ചു തരുന്നത്. ഇതുപോലെ നമ്മൾ ആ ഒരു അകം വരെ മുഴുവനായിട്ടൊന്ന് വെട്ടിയെടുക്കുക. ഇതിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സ്പ്രിങ്ങിൻ്റെ ഒക്കെ പോലെ വരുന്നുണ്ടല്ലോ. ഇതുപോലെയൊക്കെ വന്നിട്ടുണ്ട്. നമുക്ക് ഈ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ ഇതുപോലത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ കിട്ടും, അതുപോലെയുണ്ട്. അപ്പം ഇതാ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാണ് നമ്മൾ ഫ്ലവർ ആക്കാൻ പോകുന്നത്. അപ്പം ഫ്ലവർ ആക്കാൻ വേണ്ടിയിട്ട് തലപ്പത്ത് നിന്ന് ഒന്ന് റൗണ്ട് ഉള്ളുക്ക് ആക്കി കൊടുക്കുക. ചിറ്റി കൊടുക്കും, നമ്മളിങ്ങനെ ഒന്ന് ചുരുട്ടി കൊടുത്താൽ മതി. അപ്പം ഇതന്നെ ഞാൻ അടി വരെ ഒന്ന് ചുരുട്ടുന്നുണ്ട്. ഈ ഒരു ചുരുട്ടൽ വേവിക്കാത്തവർക്ക് വേണ്ടിയിട്ട് നമ്മുടെ ടൂത്ത് പിക്ക് ഉണ്ടല്ലോ, ആ ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ചുരുട്ടിയെടുക്കാം. അപ്പം ഇതൊരു കുഞ്ഞു റൗണ്ട് കിട്ടിയിട്ടുണ്ടല്ലോ. ഇതുപോലെ നമ്മൾ ഇത് മുഴുവനായിട്ടൊന്ന് റൗണ്ട് ആക്കി എടുക്കണം. ഇപ്പം ഇതാ എൻ്റെ റോസ് ഫ്ലവർ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇത് റൗണ്ട് ആക്കി എടുത്തതിന് ശേഷം നമ്മൾ ജസ്റ്റിന് ആ ഒരു നടുഭാഗം ഒന്ന് വിട്ട് കൊടുക്കുക. അപ്പം ഇത് നല്ല പെർഫെക്റ്റ് റൗണ്ടായിട്ട് ഇങ്ങ് തിരിയും. അപ്പം നമുക്ക് നല്ല ഒരു റോസ് ഫ്ലവർ കിട്ടും. അപ്പം ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതൊന്ന് ഗമ്മ് തേച്ച് ഒട്ടിക്കുകയാണ്. അപ്പം ഞാൻ എടുക്കുന്നത് ഫെവിക്കോളാണ്. നിങ്ങൾക്ക് വൈറ്റ് ഗ്ലൂ എടുക്കാം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഗമ്മ് ഉണ്ടെങ്കിൽ അതെടുത്താലും മതി. അപ്പം ഇതാ നമുക്ക് നല്ലൊരു റോസ് ഫ്ലവർ കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി നമ്മുടെ ആ ഒരു ബോർഡിലേക്ക് ഇതൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പം ഇതാ ഞാൻ മുഴുവൻ ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് ലീവ്സും കൂടിയും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പുറമേ കുറച്ച് ലീവ്സും കൂടി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇനി ഇതിമ എന്തെങ്കിലും എഴുതണമെങ്കിൽ അതും കൂടി ഒന്ന് എഴുതിയെടുക്കാം. അപ്പം ഇതാ നമ്മുടെ വാൾ ഹാങ്ങിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇൻഷാ അള്ളാ നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.